ബിസിനസ്സാണ്, കലയാണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ചില രാഷ്ട്രീയം പറയണം എന്ന് ഇല്ലേ? രാഷ്ട്രീയം എന്തായാലും വന്നു പോകും. അത് ഫിലിം മേക്കറുടെ അണ്ടർവെയർ വരെ കാണാൻ പറ്റും എന്നാ പറയുക നമ്മുടെ സ്ക്രീനിൽ. അപ്നെ ആപ് ദിഗ് ജായേഗാ സർ, പൊളിറ്റിക്സ് തോ വൈസെ ഭി ഫിലിം മേ ദിഗ് ജായേഗാ, ദിഗ് ജായേഗാ ബിൽകുൽ ആ ഹി ജാതാ ഹോ. അത് അറിയാതെ വന്നു എന്നൊന്നും അല്ല, അത് എല്ലാം അറിഞ്ഞിട്ടേ വരുന്നു. വെൻ യു ഷോ എ വെരി ഫീൽ ഗുഡ് വെരി നിഷ് ഫിലിം ഓൾസോ ദെർ വിൽ ബി പൊളിറ്റിക്സ് ഇൻസൈഡ്. പൊളിറ്റിക്സ്, ഈ പൊളിറ്റിക്സ്, ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ കോൺഷ്യസ്നെസ് ഇല്ലേ, അതായത് എൻ്റെ അത് കോൺഷ്യസ്നെസ് ആണോ അൺകോൺഷ്യസ് ആണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അബോധത്തിൽ എനിക്കൊരു ഫിലോസഫി ഉണ്ട്. അപ്പോൾ ആ ഫിലോസഫി തന്നെയാണ് എൻ്റെ എല്ലാറ്റിലും റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫിലോസഫിയുടെ ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗം തന്നെയാണ് എൻ്റെ രാഷ്ട്രീയ ബോധവും. മനസ്സിലായി? എൻ്റെ സൗന്ദര്യബോധവും എൻ്റെ രാഷ്ട്രീയ ബോധം എന്നൊക്കെ പറയുന്നത് എല്ലാം ഇൻ്റർ കണക്റ്റഡ് തന്നെയാണ്. അത് നിങ്ങൾക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ പ്രണയവും തമ്മിൽ ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ രാഷ്ട്രീയ ബോധവും നിങ്ങളുടെ പ്രണയവും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങളുടെ പ്രൈവറ്റായ സ്പേസിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ ബോധം തന്നെയാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് പോലും നിങ്ങളുടെ രാഷ്ട്രീയ ബോധമാണ്. അത് അതിൽ നിന്ന് നിങ്ങൾ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടുന്നതല്ല നിങ്ങളുടെ രാഷ്ട്രീയം. നിങ്ങളെന്താണ് ആകത്തുകയിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് എന്നതാണ് നിങ്ങളുടെ രാഷ്ട്രീയം.